ഹലോ ഗൈസ്, ദിസ് ഇസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പുതിയ ടി വി സീരീസ് എക്സ്പ്ലനേഷൻ എപ്പിസോഡ് തുടങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. പവർ റേഞ്ചേഴ്സ്, എത്ര പേര് ചെറുപ്പത്തിൽ പവർ റേഞ്ചേഴ്സ് കണ്ടിരുന്നു? ഏത് പവർ റേഞ്ചറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെ ഇന്ന് പവർ റേഞ്ചേഴ്സ് നിഞ്ചാ സ്റ്റീലിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു നിഞ്ചാ സ്റ്റീൽ ഫാനാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനു മുമ്പ് ചെയ്ത കാർട്ടൂൺ റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നോർമൽ രജിസ്ട്രേഷൻ പോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15 രൂപ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് സ്പോർട്സിലെ ടീംസ് ഒക്കെ പ്രെഡിക്ട് ചെയ്ത് നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാക്കാം. ആസ് യൂഷ്വൽ മറ്റുള്ളവർക്ക് റെഫർ ചെയ്തും നിങ്ങൾക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാം. 18 വയസ്സിന് താഴെയുള്ളവർ ഈ ആപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. ഓപ്പറേഷൻ ഓവർ ഡ്രൈവ് നടക്കുന്ന സമയം നിഞ്ചാ സ്റ്റീലിന്റെ മെയിൻ പ്രോട്ടാഗണിസ്റ്റായ ബ്രോഡി റൊമേറോന്റെ വീട്ടിൽ നിഞ്ചാ നെക്സസ് പ്രിസം വന്ന് വീഴുന്നു. ഈ സമയം ബ്രോഡി ഒരു ചെറിയ പയ്യനായിരുന്നു. അപ്പോൾ ബ്രോഡിയുടെ അച്ഛൻ ഡെയ്ൻ റൊമേറോ അതിലെ നിഞ്ചാ സ്റ്റീൽ പുറത്തെടുക്കുന്നു. ബ്രോഡി വീടിന്റെ പുറത്തുനിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ വില്ലനായ ഗാൽവനെറ്റ്സും റിപ്കോണും ഒക്കെ നിഞ്ചാ സ്റ്റീലിലെ പവേഴ്സ് കൈക്കലാക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നു. ഗാലക്സിന് മെയിനായിട്ട് വേണ്ടത് അതിലെ നിഞ്ചാ സ്റ്റാർസ് ആണ്. കാരണം ഇത് യൂസ് ചെയ്ത് ഈ ഗാലക്സിയിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ബീയിങ് ആയിട്ട് മാറാൻ പറ്റും. അവർ വന്ന ഉടൻ ബ്രോഡിയെ ക്യാപ്ചർ ചെയ്തു വെച്ച് നിഞ്ചാ നെക്സസ് നൽകാൻ പറയുന്നു. ഈ സമയം ഡെയ്ൻ നിഞ്ചാ നെക്സസിലെ മെറ്റാലിക് ക്രിസ്റ്റലിനെ ട്രോഫിയിലാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് അത് തന്നെ മറ്റൊരു മകനായ എയ്ഡന്റെ അടുത്ത് നൽകി പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ബ്രോഡിയെ രക്ഷിക്കാൻ ഗാലനെറ്റ്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഗാലനെറ്റ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഡെയ്ൻ പ്രിസം യൂസ് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ആ സമയം അതിലെ പവർ സ്റ്റാർസ് കാരണം ഡെയ്ൻ ഒരു പവർ റേഞ്ചർ ആയിട്ട് മാറുന്നു. ഗാലനെറ്റ്സ് വേഗം പവർ സ്റ്റാർസ് കൈക്കലാക്കി അതിലെ പവേഴ്സ് അബ്സോർബ് ചെയ്യുമ്പോൾ ഡെയ്ന് വേഗം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കാരണം അത് 6 സ്റ്റാർസായി മാറിയിട്ട് പ്രിസമിൻ്റെ കൂടെ തന്നെ ചേരുന്നു. ഡെയ്ൻ അറ്റാക്ക് ചെയ്ത സമയം പെട്ട് ഡെയ്നിനെയും അവിടെ നിന്ന് കാണാതാകുന്നു. ഇതിനുശേഷം ഗാലനെറ്റ്സ് പ്രിസമിൽ നിന്ന് 6 സ്റ്റാർസും എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സ്റ്റാർസൊക്കെ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അതിനെ പുറത്തെടുക്കാൻ പറ്റൂ. തൻ്റെ അച്ഛനെ കാണാതായതുകൊണ്ട് തന്നെ ബ്രോഡി ഡെയ്ൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഗാലനെറ്റ്സ് ബ്രോഡിയെയും പ്രിസമും അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എന്നിട്ട് ബ്രോഡി വർഷങ്ങളോളം ഗാലക്സി വാരിയർ ഷിപ്പിൽ അടിമയായി ജീവിക്കുന്നു. ഷിപ്പിൽ ബ്രോഡിക്ക് 2 ഫ്രണ്ട്സ് ലഭിക്കുന്നു, മിക്ക് ആൻഡ് റെഡ് ബോട്ട്. ഈ 10 വർഷം ഇവർ 3 പേരും ആ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടായില്ല. അവസാനം ഒരു ദിവസം 3 പേരും ആ പ്രിസമുമായി ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇതേസമയം പവർ റേഞ്ചേഴ്സ് ആകാൻ പോകുന്നവർ ഹൈസ്കൂളിൽ ഒരു നോർമലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ജീവിതം ജീവിക്കുന്നത് കാണിക്കുന്നു. ഇപ്പം റേഞ്ചർ ആകാൻ പോകുന്ന ഓരോ ക്യാരക്ടറിനെ കുറിച്ചും കാണാം. പ്രീസ്റ്റോൺ ടാൻ, ബ്ലൂ റേഞ്ചർ. ഇവൻ കൈൻഡ് ഹാർട്ടഡ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ലോയൽ ആയിട്ടുള്ള ഒരുത്തനാണ്. ഇവന് മാജിക് ട്രിക്സിൽ വല്ലാത്ത ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് മാജിക് ട്രിക്സ് യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാനാണ് ഇവൻ മാക്സിമം ശ്രമിക്കുക. കാൽവിൻ മാക്സ്വെൽ, യെല്ലോ റേഞ്ചർ. ഇവൻ കൂൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇവന് മെക്കാനിക്കലി ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് വെഹിക്കിൾസിനോട് ഇവന് വല്ലാത്ത താല്പര്യമുണ്ട്. ഹെയ്ലി ഫോസ്റ്റർ, വൈറ്റ് റേഞ്ചർ. ഇവൾ അഡ്വഞ്ചറസ്, സ്മാർട്ടായിട്ട്, പ്രകൃതിയോട് സ്നേഹമുള്ള ഒരു പെണ്ണാണ്. സാറ തോംസൺ, പിങ്ക് റേഞ്ചർ. ലെവി വെസ്റ്റേൺ ഓർ എയ്ഡൻ റൊമേറോ. ഇവനാണ് ഡെയ്നിൻ്റെ മറ്റൊരു മകൻ, ഗോൾഡൻ റേഞ്ചർ. ആദ്യം ബ്രോഡിക്ക് ലെവിയാണ് തൻ്റെ ബ്രദർ എന്ന് അറിയില്ല. പിന്നീടാണ് രണ്ടുപേർക്കും ഈ സത്യം മനസ്സിലാകുന്നത്. സോ ഒരു ദിവസം കാട്ടിൽ വെച്ച് ആ പ്രിസമിലുള്ള സ്റ്റാർസൊക്കെ ഗ്ലോ ആകുന്നത് ഇവരൊക്കെ ശ്രദ്ധിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇതേപോലെയാണ് ഈ സ്റ്റാർസൊക്കെ ഗ്ലോ ചെയ്തതെന്ന് പറഞ്ഞ് ബ്രോഡി റെഡ് സ്റ്റാർ എടുക്കുന്നു.
പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടമുള്ള കളർ ജംസ് മുട്ടായി എടുക്കുന്നത് പോലെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഓരോ കളർ സ്റ്റാർസ് എടുക്കുന്നു. അങ്ങനെ അവർ ഓരോരുത്തരും നിഞ്ച സ്റ്റീൽ പവർ റേഞ്ചേഴ്സ് ആയിട്ട് മാറുന്നു. ഇതിനുശേഷം ഗാലനറ്റ്സിന്റെ വാരിയർ കണ്ടസ്റ്റന്റ്സിനെ ഭൂമിയിൽ അയച്ച് പ്രിസം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇവരൊക്കെ തടുത്ത് ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ മെഗാമ ഓഫ് സൈക്കിൾസ് സോഡ്സ് ഒക്കെ ശേഖരിച്ച് മാസ്റ്റർ ലെവലിൽ എത്തണം. ഇതിനിടെയാണ് ജോഡിക്ക് ലെവിയാണ് തന്റെ ബ്രദർ എന്നറിയുന്നതും ലെവി ഗോൾഡൻ റേഞ്ചറായിട്ട് മാറുന്നതും. നിഞ്ച സ്റ്റീലിൽ റെഡ് റേഞ്ചറിന് ഈക്വലായിട്ടുള്ള ഒരു റോള് തന്നെ ഗോൾഡൻ റേഞ്ചറിന് നൽകിയിട്ടുണ്ടാകും. കാരണം റെഡ് റേഞ്ചറിന് ഈക്വലായിട്ടുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ആണ് ഈ ഗോൾഡൻ റേഞ്ചറിനും നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ കുറേ വില്ലൻസ് ഈ പ്രിസമിന് വേണ്ടി ഭൂമിയിൽ വന്ന് റേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിയിട്ട് പോകുന്നു. ഇവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി കുറേ സീരിയസ് ആയിട്ടുള്ള കാര്യം ചെയ്ത് അത് പൊട്ടത്തരമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നാണം കെടുന്ന രണ്ടുപേരുണ്ടായിരുന്നു, വെക്ടർ വിൻസെൻ്റ് ആൻഡ് മോണ്ടി. സ്ഥിരം പോലെ ഇവന്മാർ സീരിയസ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ശരിക്കും സീരിയസ് ആയി തന്നെ തീരുന്നു. ഒരു പുതിയ ഡിവൈസ് കണ്ടുപിടിക്കുന്നു. അതിൽ ഡയമണ്ട്സ് പോലെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ അട്രാക്ട് ചെയ്യുന്നത് പോലെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പൊട്ടൻ ലോട്ടറി അടിക്കുന്നത് പോലെ ഇവന്മാർ ക്രിയേറ്റ് ചെയ്ത ആ ഡിവൈസിൽ റേഞ്ചേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊഴികെ മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത ആ സ്റ്റാർസൊക്കെ റേഞ്ചർ ബേസിൽ നിന്ന് ഇവർ കണ്ടുപിടിച്ച ഡിവൈസിൽ വന്ന് അട്രാക്റ്റ് ആകുന്നു. എപ്പോൾ ആ ചാൻസ് കിട്ടുമെന്ന് നോക്കിയെന്ന ഗാലനറ്റ്സും എർത്തിലേക്ക് വന്ന് ആ ഡിവൈസും സ്റ്റാർസും ഒക്കെ കൈക്കലാക്കുന്നു. എന്നിട്ട് അവന്മാർ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇനിയും ഇതേപോലെ ഡിവൈസസ് ക്രിയേറ്റ് ചെയ്ത് നൽകാൻ പറയുന്നു. ഗാൽവെച്ച് റെഡ് റേഞ്ചറിന്റെ സ്റ്റാർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അച്ഛൻ ചെയ്തതുപോലെ തന്നെ ബ്രോഡി ആ സ്റ്റാർ അവന് ലഭിക്കരുത് എന്നോർത്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ആ സമയം 3 pieces ആയിട്ട് മാറുന്നു. ആ 3 pieces നിന്നും 3 red rangers പുറത്തു വരുന്നു. ഒന്ന് ബ്രോഡി, പിന്നെ ബ്രോഡിയുടെ കൂടെ ഉണ്ടായ മിക്. ഇവൻ പവർ റേഞ്ചേഴ്സ് SPDയിലുണ്ടായ ഭൂമി എന്ന ക്യാരക്ടറാണ്. മൂന്നാമത്തെ റെഡ് റേഞ്ചർ വേറെ ആരുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് കരുതിയ ബ്രോഡിയുടെ അച്ഛനാണ്. ശരിക്കും ഡെയിൻ ഇത്രയും കാലം അതിൽ ട്രാപ്പായിട്ടാണ് ഉണ്ടായത്. ഇതിനുശേഷം സ്റ്റാർസൊക്കെ തിരിച്ചെടുത്ത് ഗാലനറ്റ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് എല്ലാവരും ഒന്നിച്ച് അവനെ നശിപ്പിക്കുന്നു. അവസാനമാണ് ഗാലനറ്റ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാർസൊക്കെ പവർ റേഞ്ചേഴ്സായിട്ട് അവരെ ചൂസ് ചെയ്തതെന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം എല്ലാവരും എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് കരുതി സന്തോഷത്തോടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ ഇതോടെ എല്ലാം അവസാനിച്ചിട്ടില്ല. കാരണം ഇവർ ലാസ്റ്റ് സ്പേസിനെയാണ് കാണിക്കുന്നത്. ബെൻടനായാലും ശരി, അവഞ്ചേഴ്സ് ആയാലും ശരി, പവർ റേഞ്ചേഴ്സ് ആയാലും ശരി, ക്ലൈമാക്സിൽ സ്പേസ് കാണിച്ചാൽ ശരിക്കും അതല്ല ക്ലൈമാക്സ്. കാരണം വലുതായിട്ട് എന്തോ വരാനുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരെങ്കിലും പവർ റേഞ്ചേഴ്സിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് വിച്ച് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.